എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ നാടൻ പരിപ്പും ചീരയും കൂടെ ചേർന്നുള്ളൊരു നാടൻ കറിയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ചീരക്കറിയും കൂടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ എന്തൊക്കെയാണ് എടുക്കണേ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ പരിപ്പും ചീരയും കൂടിയിട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ നാടൻ കറി ഉണ്ടാക്കാനായിട്ട് ഇതാ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു അര കപ്പ് നമുക്ക് കോക്കനട്ട് വേണം, പിന്നെ ഒരു ചെറിയ ഗാർലിക്കും എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു അര ഗ്ലാസ് നമുക്ക് പരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സ്പൂൺ ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ടേമറിക് പൗഡർ, പിന്നെ നമ്മുടെ ചീര. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ നാടൻ ചീരക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് പരിപ്പൊന്ന് കുക്കറിൽ കഴുകി വേവിച്ചെടുക്കാം. നമുക്കിനി നമ്മുടെ നാളികേരവും പിന്നെ ജീരകവും ഒരു കഷ്ണം വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ ടേമറിക്കും മുളക് പൊടിയും ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. നമ്മളിതാ ഇതിപ്പോൾ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീര കട്ട് ചെയ്ത് ഇനിയിപ്പോൾ പരിപ്പ് വേവിച്ച ശേഷം നമുക്ക് ചീരയും പരിപ്പും കൂടെ വേവിച്ചെടുക്കാം. നമ്മുടെ പരിപ്പ് ഇതാ വേവിച്ച് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇനി ബാക്കി പ്രോസസ്സ് അങ്ങോട്ട് നമുക്ക് തുടങ്ങാം. ഇതിപ്പോൾ നാടൻ പരിപ്പും ചീരയും കൂടിയിട്ടുള്ള ഒഴിച്ചു കറിയാണ്. അപ്പോൾ ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും. അപ്പം ഞാൻ ചട്ടിയിൽ ചെയ്യാനാണ് പോകുന്നത്. നമ്മൾ നമ്മുടെ ചീര ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പരിപ്പും അടുപ്പത്ത് വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിലേക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഉപ്പ് കുറച്ച് ഉപ്പ് പാകത്തിനിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഒരു ഒഴിച്ചു കറിയാണ്, അപ്പം നമുക്ക് വെള്ളം വേണമല്ലോ. അപ്പോൾ ചീര ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതും ഇപ്പോൾ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ആ അരപ്പൊന്ന് ചേർക്കാം. നമുക്കിതാ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ചീര ചീരയും പരിപ്പും ഈ അരപ്പിൽ കൂടെ കടന്ന് ഒന്ന് വേവിച്ചെടുക്കാം. അധികം വേവില്ല, ചീരയ്ക്ക് അധികം വേവില്ലല്ലോ. ഇത് നല്ല നാടൻ കറിയാണ്, നല്ല ടേസ്റ്റിയാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ചീരയും പരിപ്പും കൂടിയിട്ടുള്ള ഈ കറി. ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് ഒരു എന്താ പറയുക, മേ ബി ഒരു 5 മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ ആവട്ടെ. ഇപ്പോൾ ആ ചീര എനിക്ക് ചീര തോരനും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ കടുക് പൊട്ടിച്ച് നമുക്ക് പച്ചമുളകും കുറച്ച് ഉള്ളി നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളി വഴറ്റിയ ശേഷം നമുക്ക് നമ്മുടെ ചീര ഇതിലേക്ക് ഇടാം. ഉള്ളി വഴന്ന ശേഷം ഇതാ ഞാൻ ചീര ഇട്ടു, മഞ്ഞളും ഇട്ടു, ഉപ്പിട്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ചീര ഒന്ന് സിങ്ക് ആവുമല്ലോ. അപ്പോൾ അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് അടച്ചങ്ങോട്ട് വേവിക്കാം. അപ്പോഴത്തേനെന്താ നമ്മുടെ ചീര കറി ഇതാ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചീര ഇതാ നന്നായി തിളച്ചു വെന്തിട്ടുണ്ട്. ഉപ്പും എല്ലാം പാകത്തിനുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് വറവിടാം. വറവിടാനായിട്ട് നിങ്ങൾക്കിപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ടാലും നല്ലതാണ്. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ല, പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് വറവിലിട്ടാൽ നല്ല ടേസ്റ്റ് തരും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വറവിടാം. നമ്മുടെ ചീരത്തോരനും ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഉപ്പ് പാകത്തിനുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നാളികേരം ഞാൻ അരച്ചില്ല, അങ്ങനെ ജസ്റ്റ് പ്ലെയിൻ നാളികേരം ഇതിലിങ്ങനെ ചേർക്കുകയാണ്. ഇത് നല്ലൊരു ആഡഡ് ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നാളികേരം ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഓഫ് ചെയ്യാം.
നമുക്കിനി ഇതാ വറവിടാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലിതാ ഇപ്പം മറ്റേ കടുകിട്ടു, നമ്മുടെ മുളക് അതിനോട് സൗകര്യം അനുസരിച്ചിട്ട് ഇടാം. പിന്നെ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ഇട്ടോളൂ, നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ ഇല്ല വറവിന് വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഇതിവിടെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കൂട്ടാനിലേക്ക് വന്നിടാം. നമ്മുടെ കൂട്ടാനിലേക്ക് ഇതാ ആ വറവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാടൻ പരിപ്പും ചീര, നമ്മുടെ ചുവന്ന ചീരയും കൂടിയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചെയ്യുന്നതായിരിക്കാം ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്നാണ് കാണിച്ചു തന്നത്. അതും ചട്ടിയിലാകുമ്പോൾ ഒന്നും കൂടെ അതിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നാടൻ ചീരക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അത് വെച്ചിട്ട് തന്നെ ഞാൻ കുറച്ച് ചീരത്തോരനും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.